അസലാമലൈക്കു വറഹമത്തല്ലാഹി വർക്കത്തു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളെ തേടിയുള്ള ഈ യാത്ര ഇന്നിനാമെത്തിയിരിക്കുന്നത് കോഴിക്കോട് കുറ്റിച്ചിറ അന്തി ഉറങ്ങുന്ന മഹാനായ കാളി മുഹമ്മദ് റലിയല്ലാഹുത്താലുഹും മഹാനായ കാളി അബൂബക്കർ കുഞ്ഞി റലി അള്ളാഹുത്താലനുഹു ഇവ രണ്ടുപേരുടെയും മക്കാമിലാണ് ഹിജറ തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച് ആയിരത്തി ഇരുപത്തി അഞ്ച് റബിയൽ നോവൽ പതിനഞ്ച് ബുധനാഴ്ച ലോകത്തോട് ഇവിടെ പറഞ്ഞ മഹാനായ കാളി മുഹമ്മദ് റലിയുള്ളു താല അനുഹുവിൻ്റെ ഖബറാണിത് നമുക്കൊക്കെ എത്രയും പെട്ടെന്ന് മനസ്സിലാകുന്നത് മുഹയ്യുദ്ദീൻ മാലയുടെ രചയിതാവാണ് മഹാനായ കാളി മുഹമ്മദ് റലി അള്ളാഹു താല അനുഹു കോഴിക്കോട് കാളി കുടുംബത്തിലെ സുസമ്മതനായ പണ്ഡിതൻ കേരളത്തിലേക്ക് തിരുനബി സലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ സന്ദേശം എത്തിച്ച മാലിക് ബിദീനാർ അലി അള്ളാഹുത്താലഹുവിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന മാലിക് ബിൻ ഹബീബ് അലി അള്ളാഹു താല നഹുവാണ് കാലി കുടുംബത്തിൻ്റെ പിതാവ് മുഹമ്മദുൽ അൻസാരി അലി അള്ളാഹു അനഹു എന്ന സുഹാബിയാണ് മാലിക് ബിൻ ഹബീബ് റലി അള്ളാഹു നഹുവിൻ്റെ പിതാവ് വഹാനായ കാളി മുഹമ്മദ് അലി അള്ളാഹു താലാൻഹു ജനിക്കുന്നത് കോഴിക്കോടാണ് മാലയിൽ പറഞ്ഞതുപോലെ കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോഴിക്കോട് ആണ് എന്നും ചാലിയത്താണ് എന്നും രണ്ടഭിപ്രായമാണുള്ളത് എന്നാൽ ചാലിയത്താണ് മഹാൻ അവറുകൾ ജനിച്ചത് എന്നുള്ളതിനേക്കാണ് കൂടുതൽ പ്രബലമായ അഭിപ്രായങ്ങൾ വരുന്നത് കാരണം മഹാനായ കാലി മുഹമ്മദ് അലിയുളാഹുത്താലാനുഹുവിൻ്റെ പിതാവ് കാലി അബ്ദുൽ അസീസ് അലിയുള്ളാഹുത്താലുഹു അവരുടെ ഖബർ ചാലിയത്താണ് കോഴിക്കോട്ടത്തുറ എന്ന് പറഞ്ഞാൽ കോഴിക്കോടൻ തറ എന്നുള്ള കുടുംബം ഇന്ന് ചാലിയത്ത് കണ്ടറം ജുമാ മസ്ജിദിന് സമീപത്ത് അറിയപ്പെട്ട ഒരു കുടുംബമാണ് കോഴിക്കോടൻ തറ എന്ന് പറയുന്ന കുടുംബം ആ കുടുംബത്തിലാണ് മഹാനവറുകൾ ജനിച്ചത് എന്നും അതുപോലെ ചാലിയത്തിന് കോഴിക്കോട് എന്ന് പറയുകയും ചെയ്യും ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കണ്ണൂർ മുതൽ കൊച്ചി വരെ നീണ്ടു വിശാലമായ പ്രദേശങ്ങൾക്കാണ് കോഴിക്കോട് എന്ന് പറയലുണ്ട് എന്നാൽ ആ ചാലിയം കോഴിക്കോടിൽ പെടും അപ്പോ കോഴിക്കോടിൽ പിറന്നു കോഴിക്കോട്ടതുറ എന്ന് മഹാനെ കുറിച്ച് പറയാൻ പറ്റുമെന്നാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത് പ്രഥമ മതപഠനങ്ങൾ പിതാവിൽ നിന്ന് തന്നെയാണ് മഹാനവർഗുകൾ നേടിയിട്ടുള്ളത് ഉപരിപഠനം പ്രധാനമായും പ്രശസ്ത ആത്മജ്ഞാനി ഉസ്മാൻ ലബ്ബൽ ഖാഹിരി റലിയുൽ വനുവിൽ നിന്നായിരുന്നു ഹദീസ് ഖുർആൻ വ്യാഖ്യാനം കർമ്മശാസ്ത്രം എന്നിവ കൂടാതെ ഗോളശാസ്ത്രം നിദാനശാസ്ത്രം ഫിലോസഫി തുടങ്ങിയ വിവിധ ശാഖകളിൽ വലിയ അവഗാഹം നേടിയവരായിരുന്നു മഹാനായ കാലി മുഹമ്മദ് റലി അള്ളാ തലാനഹു ബഹുഭാഷാ പാണ്ഡിത്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിനാൽ തന്നെ ഇതിനു ചുറ്റുമായി മലയോളം പോകുന്ന വലിയ പണ്ഡിതന്മാർ അവർക്ക് മുന്നിൽ തപസിയിരുന്നിരുന്നു സാമൂതിരിയുടെ കാലത്താണ് മഹാനായ കാലി മുഹമ്മദ് റലി ഉള്ളഹാ തലാനു കാലിയായി അവരോധിതനാകുന്നത് കോഴിക്കോട് കുറ്റിച്ചറ ജുമാ മസ്ജിദ് പള്ളിയിൽ ദീർഘകാലം മുദ്ദിസായി സേവനം ചെയ്ത മഹാനാണ് കാലി മുഹമ്മദ് റലി അള്ളാഹു തലാനുവുംകാർക്കെതിരായ ചാലിയം യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് മഹാനായ കാലി മുഹമ്മദ് റലി അള്ളഹ്വനുവും കാതിരിയ സൂഫി സരണയിലെ ഗുരുവരരായിരുന്ന കാലി മുഹമ്മദ് അലി അള്ളാനുവും വൈദേശികാധിപത്യത്തിനെതിരെ ശക്തമായ നിലകൊണ്ടു മാത്രവുമല്ല അവർക്കെതിരെ പോരാടുകയും പോരാളിയാവുകയും ചെയ്തിട്ടുണ്ട് സാമൂതിരിയുടെ കപ്പൽ പടത്തലവനായ കുഞ്ഞാലി മരക്കാർ മൂന്നാമനും നാലാമനും ഇദ്ദേഹത്തിൻ്റെ ആത്മീയ ശിഷ്യ ശിഷ്യന്മാരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി ഹത്തീപന്മാരെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രസംഗങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്യുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്ത വലിയ സമരസേനാനിയാണ് മഹാനായ കാളി മുഹമ്മദ് റലിയാഹുത്ത അൻഹു ഇവിടെ അന്തി ഉറങ്ങുന്നത് മഹാനവറുകളുടെ കൃതിയാണ് ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ നാം ചൊല്ലിപ്പോരുന്ന മുഹീദ്ദീൻ മാല കൊല്ലവർഷം എഴുന്നൂറ്റി എൺപത്തി രണ്ടിലാണ് മാല രചിക്കുന്നത് ക്രിസ്താബ്ദം ആയിരത്തി അറുന്നൂറ്റി ഏഴിൽ ഹിജറ ആയിരത്തി പതിനാറിലാണ് മഹാനവറികൾ മാല രചിക്കുന്നത് മഹാനായ ഖാലി മുഹമ്മദ് റയി അള്ളാഹു താല നുഹു ഹിജറ ആയിരത്തി ഇരുപത്തി അഞ്ച് റബി ലവൽ പതിനഞ്ചിനാണ് ഈ ലോകം മഹാനവറുകൾ ലോകത്തോട് ഇവിടെ പറയുന്നത് മഹാനവറുകളുടെ കവറ് ഇന്ന് കുറ്റിച്ചിറ ജുമാ മസ്ജിദിൻ്റെ വടക്ക് ഭാഗത്ത് വടക്കു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെയാണ് എൻ്റെ പിതാക്കളിൽപ്പെട്ട മഹാനായ കാളി അബൂബക്കർ ഫഹറുദ്ദീൻ അലിയല്ലാഹു താല അനുഭവം അന്തിയുറങ്ങുന്നത് കുറ്റിച്ചിറ ജുമാ മസ്ജിദിൻ്റെ തെക്കുഭാഗത്ത് ഭാഗത്ത് അന്തിയുറങ്ങുന്ന മഹാനാണ് ഷാദുലിമാലയുടെ രചയിതാവായ മഹാനായ കാളി അബൂബക്കർ കുഞ്ഞി റലിഅള്ളഹു ഹിജറ ആയിരത്തി മുന്നൂറ്റി ഒന്നിലാണ് മഹാനവറുകളുടെ വഫാത്ത് ചരിത്ര രചനയിൽ വേണ്ടവിധം ശ്രദ്ധിക്കപ്പെടാതെ പോയ കാലി അബൂബക്കർ കുഞ്ഞി റലിഅള്ളാ താലാനുഹുയുടെ ജീവിതം സാഹിത്യ രചനകളിൽ മുഴുകിയതും അധ്യാത്മികയിൽ ഊന്നിയ കർമ്മവിശുദ്ധിയുടേതുമായിരുന്നു കോഴിക്കോട് കാലി പരമ്പരയിൽ ഏറ്റവും അധികം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മഹാനാണല്ലോ നേരത്തെ നാം പറഞ്ഞ കാലി മുഹമ്മദ് റലി അള്ളാഹു താലനു പ്രഥമ അറബി മലയാള കൃതിയുടെ രചയിതാവായ അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ പേരമകനായിട്ടാണ് മഹാനായ ഖാലി അബൂബക്കർ കുഞ്ഞി റലിയുള്ളാഹു അനുഭവം ജനിക്കുന്നത് സാഹിത്യ രചനയിൽ പിതാവിൻ്റെ പാത തന്നെയായിരുന്നു മഹാനായ അബൂബക്കർ കുഞ്ഞി റലിയുള്ള അനുഭവം പിന്തുടർ അദ്ദേഹത്തിൻ്റെതായി കണ്ടെത്തപ്പെട്ടിട്ടുള്ള ഇരുപതോളം രചനയിൽ ഖാലി മുഹമ്മദ് റലിയുള്ളു അനുഹുവിൻ്റെ രചനകൾക്കുള്ള തർജ്ജമയും വ്യാഖ്യാനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പിതാവ് കിൽ സിങ്ങാൻ രഗത്ത് കുട്ടിയുടെ വിയോഗത്തോടെയാണ് അദ്ദേഹം പദവിയിലേക്ക് എത്തുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം പിതാവിൽ നിന്ന് കരസ്ഥമാക്കിയ ശേഷം അക്കാലത്തെ പ്രഥമ വിദ്യാഭ്യാസ കേന്ദ്രമായ പൊന്നാനിയിൽ വിളക്കത്തിരിക്കലിന് ചേർന്നു ഷെയ്ഖ് ഹുസൈമുദ്ദീൻ മൂന്നാമൻ അഷേഖ് അഹമ്മദ് ലഹ്ലാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ബിൻ ഉമർ എന്നിവരിൽ നിന്ന് വിവിധ മതവിഷയങ്ങളിൽ ഉന്നത പഠനം പൂർത്തിയാക്കി ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങേയറ്റത്തെ അവഗാഹം നേടിയിരുന്ന അദ്ദേഹത്തിന് അറബി മലയാളത്തിലുള്ള പദ്യരചനാ പാഠവും ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ആനവുറകൾ അബ്ദുൽ ഖാദിർ ബിൻ ഉമറിൽ നിന്നും ഖാദിരി ത്വരീക്കത്തും ഷെയ്ഖ് മുഹമ്മദ് അൽ ഫാസിയിൽ നിന്ന് ഷാദുലി ത്വറീക്കത്തും ബൈ അത് ചെയ്ത് സ്വീകരിച്ചു അലി അബൂബക്കർ കുഞ്ഞ് റലിയുള്ളു താല അനുഹു അക്കാലത്തെ കോഴിക്കോട് മുസ്ലിങ്ങൾക്കിടയിൽ സജീവമായ ആത്മീയ സാന്നിദ്ധ്യമായിരുന്നു നൂറ്റി എഴുപത്തി ആറ് വരികളുള്ള ഷാദുലി മാലയ്ക്ക് കാദി മുഹമ്മദ് റലിയുള്ളു അനഹുവിൻ്റെ മുഹയുദ്ദീൻ മാലയോട് ശക്തമായ സാമീപ്യമുണ്ടായിരുന്നു രചനയിലും ഉള്ളടക്കങ്ങളുടെ ക്രമീകരണത്തിലും വിവിധ സംഭവങ്ങളുടെ പ്രതിഭാദത്തിലും മുഹയ്യുദ്ദീൻ മാലയുടെ അതേ രീതിയാണ് പിന്തുടർന്നിട്ടുള്ളത് ഷാദുലി തൊറീക്കത്തിൻ്റെ സ്ഥാപകൻ ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി റലി അള്ളാഹു ജീവിതകഥയാണ് ഷാദുലി മാലയുടെ ഇതിവൃത്തം മാപ്പിള സാഹിത്യത്തിൽ മോയിൻകുട്ടി വൈദ്യരുടെ സമകാലീനായിരുന്നു മഹാനായ ഖാലി അബുബക്കർ അൽ കുഞ്ഞീർ അലി പല വിഷയങ്ങളിലും ഇരുവരും തമ്മിൽ ആശയ കൈമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വൈദ്യർക്ക് ഓഹത് പടപ്പാട്ട് രചിക്കാൻ പ്രചോദനം നൽകിയതും കാളി അബൂബക്ർ കുഞ്ഞിയായിരുന്നു എന്നും ഇക്കാര്യം വൈദ്യർ ഓഹത് പാട്ടിലെ മൂന്നാമത്തെ ഈശ്വരിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇരുവരുടെയും കബറുകൾ കുറ്റിച്ചിറ ജുമാ മസ്ജിദിൻ്റെ വടക്കു ഭാഗത്തും തെക്കുഭാഗത്തുമായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ വരുന്നവർ രണ്ട് മക്കാമുകളും സിയാറത്ത് ചെയ്യുക ചുറ്റുഭാഗത്ത് അന്തി ഉറങ്ങുന്ന മുഴുവൻ ആളിമാരുടെയും ഖബറുകൾ അവരെല്ലാം ജിയാറത്തു ചെയ്ത് പുണ്യം നേടുക അള്ളാഹു സുബഹാനോ താല അവരുടെ എല്ലാം സഹായവും അവരുടെ എല്ലാം നോട്ടവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നൽകുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ